Ashwin Thodarika, ipol elettur MLA mandrim kudiya AK Shashindran ipol nammodoppam chennundu. Shri AK Shashindran valare darunamaya sambhavamayi poi Keralathe onnadangam nettikkunna oru varthayayi poi. Endana mandrikku idumayi bandhappettu koodal vivarangal swabhavikamayum labhikkunnundavallo. Athu endanennu onnu parayamo. News 18 parayunnathu pole athyandhikam darunavum nettippikkunnathumaya sambhavamanu elettooril innale undayathu. Ee sambhavathil സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണറോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള വസ്തുതകൾ കൊണ്ടുവരാൻ ജാഗ്രതയോടുകൂടി ശ്രമങ്ങൾ നടത്തിയ മതിയാവുകയുള്ളൂ. കുറ്റവാളിയെ പിടിക്കുന്ന കാര്യത്തിൽ ഉദാസീനത ഉണ്ടാകരുതെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ മൂന്ന് പേരാണ് മരിച്ചത്, ഒപ്പം തന്നെ നിരവധി പേർ ഇത്തരത്തിൽ പൊള്ളലേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയുമായൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അവർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അത് വളരെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കേസല്ല. വെറുതെ കേസ് കിടക്കുന്നവരുടെ സുരക്ഷ പൂർണ്ണമായി ഒരുക്കാനുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായും ഡിഎംഒയുമായും സംസാരിച്ചിട്ടുണ്ട്. ഈ പൊള്ളലേറ്റ ആളുകൾ മെഡിക്കൽ കോളേജിലും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുമാണല്ലേ ചികിത്സയിലുള്ളത്? അതെ, ഇപ്പോൾ അവരെ കുറച്ചുപേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ് ജില്ലാ കളക്ടർ എനിക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി മിനിസ്റ്ററെ, ഈ ഇത്തരത്തിൽ വലിയൊരു അട്ടിമറി, ഗൂഢാലോചന, ആസൂത്രിത നീക്കമൊക്കെ ഇതിൽ നമുക്ക് ഈ തുടക്കം മുതൽ മനസ്സിലാകുന്ന സാഹചര്യമുണ്ടല്ലോ. പ്രതിയുടെ നീക്കങ്ങൾ അടക്കം നമ്മൾ അക്കാര്യത്തിൽ ഇതിനകത്തൊരു ശക്തമായ വളരെ ശാസ്ത്രീയമായ ആലോചന നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ആകസ്മികമായി ഉണ്ടായ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇത് അന്വേഷണ ഘട്ടത്തിലാണ്. അതായത് ഒരു കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാ രീതിയിലും ആസൂത്രണം കൂടാലോചന നടന്നിട്ടുണ്ട് എന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. കാരണം എലത്തൂർ ഭാഗത്ത് തന്നെ കൃത്യമായി ട്രെയിൻ നിർത്തുന്നു, പ്രതി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു, ഒരു ബൈക്കിൽ കയറി അടക്കം പോയി എന്ന റിപ്പോർട്ടുകളാണല്ലോ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ ഇതിനകത്തൊരു ആസൂത്രണം നടത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം ഒരു ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. ഏതായാലും കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും വളരെയധികം നന്ദി മിനിസ്റ്റർ, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കും, സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നാണ് ഇപ്പോൾ എലത്തൂർ MLA മിനിസ്റ്ററും കൂടിയായ AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്കും കളക്ടർക്കും വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും നിലവിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിലടക്കം വേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഢാലോചനയടക്കം പരിശോധിച്ചു വരികയാണെന്നും മിനിസ്റ്റർ വ്യക്തമാക്കി. സാഹചര്യമുണ്ട്. അശ്വൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. അശ്വൻ, എന്തായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ നമ്മളോട് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും സിറ്റി പോലീസ് കമ്മീഷണർക്കായാലും കളക്ടർക്കായാലും നൽകിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നടക്കം മിനിസ്റ്റർ പങ്കുവയ്ക്കുന്നുണ്ട്. അശ്വൻ, ഈ റെയിൽവേ പോലീസ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? കാരണം ഈ TTR അടക്കം ഈ ട്രെയിനിലുണ്ടല്ലോ, ഒപ്പം പോലീസ് അടക്കം, റെയിൽവേ പോലീസ് അടക്കം ട്രെയിനിലുണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ട്. അങ്ങനെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടോ? ഈ സ്ഥലത്ത് ഈ അക്രമിയുടെ എന്ന് സംശയിക്കുന്ന ബാഗ് ലഭിച്ചുവെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ബാഗ് ഫോറൻസിക്സ്